ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 56-ാമത്തെ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങൾ പരിചയപ്പെടാം. ചെയ്യുകയായിരിക്കും, ചെയ്യുകയായിരിക്കുമോ, ചെയ്യുകയായിരിക്കില്ല, ചെയ്യുകയായിരിക്കില്ലേ തുടങ്ങിയ ആശയങ്ങൾ എങ്ങനെ സംസാരിക്കാം? ഫസ്റ്റ് വൺ, ഐ വിൽ ബി ഡൂയിങ്, ഞാൻ ചെയ്യുകയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഫ്യൂച്ചറിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ ചെയ്യുകയായിരിക്കും എന്നുള്ള അർത്ഥമാണ് ഈ ഒരു സെൻറ്റൻസിന് ഉള്ളത്. ഇത് ചോദ്യം ചോദിക്കുന്നതിന് നമ്മൾ വിൽ യു ബി ഡൂയിങ് എന്നാണ് ചോദിക്കുക. വിൽ എന്നുള്ളതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, അപ്പം നമുക്ക് ചോദ്യമാക്കാൻ സാധിക്കും. ഇവിടെ സബ്ജക്റ്റ് നിങ്ങളോടാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് വിൽ യു ബി ഡൂയിങ് എന്നാക്കി മാറ്റാം നമുക്ക് ചോദ്യം. അപ്പോൾ വിൽ യു ബി ഡൂയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുകയായിരിക്കുമോ, അതിൻ്റെ ആൻസറായിട്ട് ഐ വിൽ ബി ഡൂയിങ് എന്നുള്ളത് വരും. ഇനി എന്നാൽ ചെയ്യുകയായിരിക്കില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ വോണ്ട് ബി ഡൂയിങ് എന്നാണ് പറയുക. ഐ വോണ്ട് ബി ഡൂയിങ്. ചെയ്യുകയായിരിക്കില്ലേ എന്ന് ചോദ്യം ചോദിക്കണമെങ്കിൽ വോണ്ട് യു ബി ഡൂയിങ് എന്നാണ് ചോദിക്കുക. വില്ലിന് പകരം വോണ്ട് എന്നുള്ളതായിട്ട് മാറും ഫ്രണ്ടിൽ. വോണ്ട് യു ബി ഡൂയിങ്, നിങ്ങൾ ചെയ്യുകയായിരിക്കില്ലേ, നേരെ തിരിച്ചിട്ടാൽ മതി. ഈ നെഗറ്റീവ് ചോദ്യത്തിന് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചോദ്യമായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള ആൻസർ, പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ, നെഗറ്റീവായിട്ടുള്ള ആൻസർ, നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഒരു ഡെമോ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഡൂയിങ് എന്ന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നത്. ഇനി സബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വെർബുകളും ഉപയോഗിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ ഡൂയിങ് മാത്രം ഉപയോഗിച്ചുകൊണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ദേ വിൽ ബി ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ചെയ്യുകയായിരിക്കും. ദേ വിൽ ബി ഡൂയിങ്, അവർ ചെയ്യുകയായിരിക്കും. വിൽ ദേ ബി ഡൂയിങ്, വിൽ ദേ ബി ഡൂയിങ്, അവർ ചെയ്യുകയായിരിക്കുമോ. ദേ വോണ്ട് ബി ഡൂയിങ്, അവർ ചെയ്യുകയായിരിക്കില്ല. വോണ്ട് ദേ ബി ഡൂയിങ്, അവർ ചെയ്യുകയായിരിക്കില്ലേ, ഇവിടെ ചോദിച്ചിട്ടുണ്ട്, മറന്നുപോയതാണ്. വോണ്ട് ദേ ബി ഡൂയിങ്, അവർ ചെയ്യുകയായിരിക്കില്ലേ. നെക്സ്റ്റ് വൺ, ഹീ വിൽ ബി ഡൂയിങ്, അവൻ ചെയ്യുകയായിരിക്കും. ഹീ വിൽ ബി ഡൂയിങ്, അവൻ ചെയ്യുകയായിരിക്കും. വിൽ ഹീ ബി ഡൂയിങ്, അവൻ ചെയ്യുകയായിരിക്കുമോ. ഹീ വോണ്ട് ബി ഡൂയിങ്, അവൻ ചെയ്യുകയായിരിക്കില്ല. വോണ്ട് ഹീ ബി ഡൂയിങ്, അവൻ ചെയ്യുകയായിരിക്കില്ലേ. ഫ്യൂച്ചറാണ് എന്നുള്ളത് മറന്നു പോകരുത്. അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാകില്ലേ എന്നുള്ള ഒരു മീനിങ് ആണ് വോണ്ട് ഹീ ബി ഡൂയിങ് എന്നുള്ളതിന് വരുന്നത്. നെക്സ്റ്റ് വൺ, ഷീ വിൽ ബി ഡൂയിങ്, അവൾ ചെയ്യുകയായിരിക്കും. ഇപ്പോഴല്ല, ഫ്യൂച്ചറിൽ ചെയ്യുകയായിരിക്കും. വിൽ ഷീ ബി ഡൂയിങ്, അവൾ ചെയ്യുകയായിരിക്കുമോ. ഷീ വോണ്ട് ബി ഡൂയിങ്, അവൾ ചെയ്യുകയായിരിക്കില്ല. വോണ്ട് ഷീ ബി ഡൂയിങ്, അവൾ ചെയ്യുകയായിരിക്കില്ലേ. ഫ്യൂച്ചർ, അവൾ ചെയ്യുകയായിരിക്കില്ലേ. ടോം വിൽ ബി ഡൂയിങ്, ടോം ചെയ്യുകയായിരിക്കും. വിൽ ടോം ബി ഡൂയിങ്, ടോം ചെയ്യുകയായിരിക്കില്ലേ. ടോം വോണ്ട് ബി ഡൂയിങ്, ടോം ചെയ്യുകയായിരിക്കില്ല. Won't Tom be doing? Tom ചെയ്യുകയായിരിക്കില്ലേ. My friend will be doing. എൻ്റെ ഫ്രണ്ട് ചെയ്യുകയായിരിക്കും. Will your friend be doing? നിങ്ങളുടെ ഫ്രണ്ട് ചെയ്യുകയായിരിക്കുമോ. My friend won't be doing. എൻ്റെ ഫ്രണ്ട് ചെയ്യുകയായിരിക്കില്ല. Won't your friend be doing? നിങ്ങളുടെ ഫ്രണ്ട് ചെയ്യുകയായിരിക്കില്ലേ. ഇനി നമുക്ക് ഈ ഡൂയിങ് എന്നുള്ളത് മാറ്റിയിട്ട് വ്യത്യസ്ത വെർബുകൾ വെച്ചുകൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഐ വിൽ ബി വാച്ചിങ് ടി വി, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ടി വി കാണുകയായിരിക്കും. ഫ്യൂച്ചറാണ് നമ്മളിവിടെ ടൈം എലമെൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. വിൽ യു ബി വാച്ചിങ് ടി വി, നീ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമോ. ഐ വോണ്ട് ബി വാച്ചിങ് ടി വി, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കില്ല, അല്ലെങ്കിൽ കാണുകയായിരിക്കില്ല. വോണ്ട് യു ബി വാച്ചിങ് ടി വി, നീ ടി വി കാണുകയായിരിക്കില്ലേ. ഫ്യൂച്ചർ എന്നുള്ളത് മറക്കരുത്, ഇതൊരിക്കലും പ്രസൻ്റ് അല്ല, ഫ്യൂച്ചറാണ്. ഭാവിയിൽ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദേ വിൽ ബി പ്ലേയിങ്, അവർ കളിക്കുകയായിരിക്കും. വിൽ ദേ ബി പ്ലേയിങ്, അവർ കളിക്കുകയായിരിക്കുമോ. ദേ വോണ്ട് ബി പ്ലേയിങ്, അവർ കളിക്കുകയായിരിക്കില്ല. വോണ്ട് ദേ ബി പ്ലേയിങ്, അവർ കളിക്കുകയായിരിക്കില്ലേ. ഹീ വിൽ ബി കോളിംഗ് ഹർ, അവൻ അവളെ വിളിക്കുകയായിരിക്കും. അറ്റ് ദാറ്റ് ടൈം എന്നൊക്കെ ഉപയോഗിക്കാം, ആ സമയത്ത്. യു ഡോണ്ട് ഡിസ്റ്റേബ് ഹിം, അവനെ ഡിസ്റ്റേബ് ചെയ്യരുത്, അല്ലെങ്കിൽ യു ഷുഡിൻ ഡിസ്റ്റേബ് ഹിം,
അവനെ ഡിസ്റ്റേബ് ചെയ്യരുത്, ഹി വിൽ ബി കോളിംഗ് ഹെർ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് അവൻ അവളെ വിളിക്കുകയായിരിക്കും. ഇങ്ങനെ വലിയ വലിയ സെൻറ്റൻസുകൾ നമുക്ക് ഒരുപാട് മേക്ക് ചെയ്യാം. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടെ ആശയം മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ, ഈ ഒരു ചെറിയൊരു സ്ട്രക്ചറിൽ മാത്രമല്ല നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ കൂടി വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഈ ലെസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ലെസൺസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൻ്റെ വരുന്ന സെഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് വൺ, വിൽ ഹി ബി കോളിംഗ് ഹെർ, അവൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാകുമോ? ഹി വോണ്ട് ബി കോളിംഗ് ഹെർ, അവൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ല. വോണ്ട് ഹി ബി കോളിംഗ് ഹെർ, അവൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. ഷീ വിൽ ബി കുക്കിംഗ്, അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വിൽ ഷീ ബി കുക്കിംഗ്, അവൾ പാചകം ചെയ്യുകയായിരിക്കുമോ? ഷീ വോണ്ട് ബി കുക്കിംഗ്, അവൾ പാചകം ചെയ്യുകയായിരിക്കില്ല. വോണ്ട് ഷീ ബി കുക്കിംഗ്, അവൾ പാചകം ചെയ്യുകയായിരിക്കില്ലേ. ടോം വിൽ ബി പ്രാക്ടീസിങ് യോഗ, ടോം യോഗ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും. വിൽ ടോം ബി പ്രാക്ടീസിങ് യോഗ, ടോം യോഗ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കുമോ? ടോം വോണ്ട് ബി പ്രാക്ടീസിങ് യോഗ, ടോം യോഗ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കില്ല. വോണ്ട് ടോം ബി പ്രാക്ടീസിങ് യോഗ, ടോം യോഗ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കില്ലേ. മൈ ഫ്രണ്ട് വിൽ ബി റീഡിംഗ് ന്യൂസ് പേപ്പർ, എൻ്റെ ഫ്രണ്ട് ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാകും. വിൽ യുവർ ഫ്രണ്ട് ബി റീഡിംഗ് ന്യൂസ് പേപ്പർ, നിങ്ങളുടെ ഫ്രണ്ട് ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാകുമോ? മൈ ഫ്രണ്ട് വോണ്ട് ബി റീഡിംഗ് ന്യൂസ് പേപ്പർ, എൻ്റെ ഫ്രണ്ട് ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കില്ല. Won't your friend be reading newspaper? നിങ്ങളുടെ ഫ്രണ്ട് ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കില്ലേ. ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിലൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ചെയ്യുകയായിരിക്കും അഥവാ ഫ്യൂച്ചറിൽ ചെയ്യുകയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അഥവാ ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള മീനിങ്ങിലും എടുക്കാം. രണ്ടും സെയിം തന്നെയാണ്, അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ എക്സാമ്പിളുകൾ മേക്ക് ചെയ്യുക. അതുപോലെ തന്നെ പോസിറ്റീവ് ആൻസർ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ആൻസർ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിലോട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇനി നമ്മൾ രണ്ട് മൂന്ന് സെൻറ്റൻസുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെസൺസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലെസൺസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോ വീഡിയോസും കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ലെസണിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. മാത്രമല്ല, എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലെസൺസ്. താങ്ക് യു സോ മച്ച്.